Hello friends, appo ellarkkum ende beauty series inde mattoru episode like swagatham. കുറച്ച് ദിവസം മുന്നേ എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ലിപ്സ്റ്റിക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് സ്കിന്നിന് ഭയങ്കര പ്രോബ്ലം അല്ലേ, അത് ഭയങ്കര ദോഷമല്ലേ എന്ന് ചോദിച്ചിട്ടായിരുന്നു ആ മെസ്സേജ്. അപ്പോൾ അതിന് യാതൊരു രീതിയിലുള്ള ഡൗട്ടും വേണ്ട, ലിപ്സ്റ്റിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരുപാട് ഡ്യൂറേഷനിൽ നമ്മളത് ചുണ്ടിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഭയങ്കര പ്രോബ്ലം തന്നെയാണ്. അത് സ്കിന്നിന് തീരെ നല്ല ഒരു കാര്യമേ അല്ല. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാറുള്ളത് ലിപ് ബാം ആണ്. അത് ഞാൻ 100% നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഒരു ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ചെറിയതായിട്ട് ഒരു കളർ അതിനകത്തുണ്ട്. ഇപ്പോഴും ഞാൻ ഇട്ടിരിക്കുന്നത് ആ ലിപ് ബാമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളോട് പറയേണ്ട ഒരു ചെറിയ കാര്യമുണ്ട്. അതായത് നമ്മുടെ മുഖത്ത് ഏറ്റവും കൂടുതൽ സെൻസിറ്റീവായിട്ടുള്ള രണ്ട് ഏരിയയാണുള്ളത്. ഒന്ന് അണ്ടർ ഐ ഏരിയയും പിന്നെ ഒന്ന് ലിപ്സുമാണ്. അപ്പം അത് നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് വെയിലത്തേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ 2 ദിവസം ഒന്ന് ഉറക്കം ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളത് എഫക്റ്റ് ചെയ്യുന്നത് കണ്ണിൻ്റെ തടത്തിനാണ്. അതായത് പെട്ടെന്ന് നമുക്ക് ഡാർക്ക് സർക്കിൾ വരികയും അതുപോലെ തന്നെ ക്ഷീണം ഉണ്ടാകുമ്പോൾ നമ്മുടെ ചുണ്ട് പെട്ടെന്ന് വളർച്ച പോലെ ആവുകയും അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് വെയിലത്ത് പോവുകയാണെങ്കിൽ ചുണ്ടിന് ചുറ്റും നല്ലൊരു കറുത്ത നിറം വരികയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള 2 ഏരിയയാണ് മുഖത്ത് കണ്ണിൻ്റെ തടവും അതുപോലെ തന്നെ ചുണ്ടുകളും. പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ ഈ 2 ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ശരിക്കും ഡെയിലി റുട്ടീൻ വൈസായിട്ട് തന്നെ നമ്മൾ കെയർ ചെയ്യണം എന്നുള്ളതും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ കണ്ണിനെ ഒന്ന് റിലാക്സ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഡാർക്ക് സർക്കിൾ വരുന്നതൊന്ന് കുറയ്ക്കാനും അത് മാറ്റാനും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് മസാജ് ടെക്നിക് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക, ഞാനിവിടെ സജഷനിൽ കൊടുക്കാം. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഈ ലിപ് ബാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. നമ്മുടെ ഈ നാച്ചുറൽ ലിപ് ബാം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഒരു ബീട്രൂട്ട്, പിന്നെ 1 ടീസ്പൂൺ നെയ്യ് വേണം, പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് വേണം. അതില്ലെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാം, അത് നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇതുപോലെ തന്നെ 1 ഗ്ലാസ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾക്ക് ബീട്രൂട്ട് നന്നായിട്ട് ചിരവിയെടുക്കാം. അത് ഉപ്പേരിക്കൊക്കെ നമ്മൾ വീട്ടിൽ ചിരവില്ലേ, അതുപോലെ നമ്മൾ ബീട്രൂട്ട് ഇതുപോലെ ചിരവിയെടുക്കുക. ബീട്രൂട്ടിനകത്ത് ധാരാളമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അത് ചുണ്ടിന് ചുറ്റുമുള്ള കറുപ്പ് നിറമൊക്കെ മാറാൻ സഹായിക്കും. അപ്പോൾ ചിരവി വെച്ചിരിക്കുന്ന ഈ ബീട്രൂട്ട് നന്നായി കൈകൊണ്ട് ഒട്ടും വെള്ളമില്ലാതെ നന്നായി ശക്തിയിൽ പിഴിഞ്ഞ് അതിൻ്റെ ചാറ് ഈ നെയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യിനകത്ത് അടങ്ങിയിട്ടുള്ള ഫാറ്റി ആസിഡ്സുകളും സ്കിന്നിനെ ഭയങ്കര സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്തതായി നമ്മൾ യൂസ് ചെയ്യുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഓയിൽ അതിനകത്ത് ഒഴിക്കുക എന്നുള്ളതാണ്. അത് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയതുകൊണ്ടും ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസൊക്കെ ഉള്ളതുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അതില്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ടും നമുക്ക് ഈ ലിപ് ബാം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ ആ ഒരു ലിപ് ബാമിനൊക്കെ കാണുന്ന ആ ഒരു കൺസിസ്റ്റൻസിലേക്ക് ഇത് മാറുകയുള്ളൂ. അപ്പോൾ അതിന് നന്നായിട്ട് ഇതുപോലെ ഇരിക്കണം, ഇത്രയും സോഫ്റ്റായിട്ട് ഇരിക്കും. അപ്പോൾ അതിനുശേഷം നമ്മളിതൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള ബ്യൂട്ടി ടിപ്സും അതുപോലെ തന്നെ ഫിറ്റ്നസ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനടുത്തുള്ള ബെല്ലൈക്കണം എനേബിൾ ചെയ്യണം. ഇനി ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മുടെ ലിപ് ബാം ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വരികയാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ ഇരിക്കും, കണ്ടില്ലേ. അപ്പോൾ ഇത് ഒരു ചെറിയ ലൈറ്റായിട്ടുള്ളൊരു കളറേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ലിപ് ബാം എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കോസ്മെറ്റിക് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മെയിൻലി 2 കാറ്റഗറിയിലാണ് ഉള്ളത്. ഒന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ കെയർ ഐറ്റംസും രണ്ടാമത്തേത് മേക്കപ്പ് ഐറ്റംസും ആണ്. അപ്പോൾ മേക്കപ്പ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതൊന്നും നമ്മൾ ഡെയിലി അങ്ങനെ യൂസ് ചെയ്യുന്നതും അല്ല. മാത്രമല്ല, ഇനി യൂസ് ചെയ്യുന്നതാണെങ്കിൽ തന്നെ ഡെയിലി പലപ്പോഴും പാർട്ടിക്കൊക്കെ പോകുമ്പോഴേ നമ്മളതൊക്കെ യൂസ് ചെയ്യുള്ളൂ. അത് തന്നെ വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ മാത്രം മാത്രമേ നമ്മൾ അത് മുഖത്ത് വെച്ചിരിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്ര വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കുന്നില്ല പക്ഷേങ്കിൽ സ്കിൻ കെയർ ഐറ്റംസ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് മോയ്സ്ചറൈസർ ഫെയർനെസ് ക്രീം അതുപോലെ തന്നെ ഏതെങ്കിലും ഫേസ് സെറംസ് ഒക്കെയാണ് അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കിന്നിനെ ഒന്ന് റിജുവിനേറ്റ് ചെയ്യാൻ ഹെൽത്തി ആക്കാൻ അല്ലെങ്കിൽ സ്കിൻ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ സ്കിൻ കെയർ ഐറ്റംസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ പെടുന്ന ഈ മോയ്സ്ചറൈസർ ഫെയർനെസ് ക്രീംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഡ്യൂറേഷൻ കൂടുതൽ നമ്മൾ മുഖത്ത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് കൂടുതൽ സമയം മുഖത്ത് വെച്ചിരിക്കുന്നതായതുകൊണ്ട് അത് മുഖത്തേക്ക് നമ്മുടെ മുഖത്ത് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഇതിനർത്ഥം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റാണെന്നല്ല കാരണം അതിനൊരു ചെറിയ വ്യത്യാസം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതും വീട്ടിൽ സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന ഭക്ഷണവും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം അതിനെന്തായാലും ഉണ്ട് അപ്പോൾ അതുപോലെ ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഒരു സ്കിൻ കെയർ ക്രീം ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അത് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സജഷനിലോ ഒക്കെ കൊടുക്കാം അപ്പോൾ നിങ്ങൾ അത് കാണുക തീർച്ചയായിട്ടും അതും ഒരു ഫെയർനെസ് ക്രീമാണ് അതും 100% നാച്ചുറലായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രീമാണത് അപ്പോൾ ഇതുപോലുള്ള ബ്യൂട്ടി ടിപ്സും ഫിറ്റ്നസ് ടിപ്സും ഒക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് പിന്നെ കുറച്ച് ഹെൽത്തി ഡയറ്റ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ ചെയ്യുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക പിന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഒരു എൻകറേജ്മെൻ്റ് ആണ് കാരണം ലൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ ശ്രമിക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ സ്റ്റേ ട്യൂൺഡ്